റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രാജ്യത്തെ ബേസിക് പലിശ നിരക്ക് 4.25% ഉയർത്തി. നിലവിലുണ്ടായിരുന്ന 4% നിന്നാണ് 0.25% വർധന പ്രഖ്യാപിച്ചത്. തുടർച്ചയായി ഇത് 11 തവണയാണ് കോവിഡിന് ശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഉയർത്തുന്നത്. 14 വർഷത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണിത്. രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് കഴിഞ്ഞ മാസം അപ്രതീക്ഷിതമായി 10.1% നിന്നും 10.4% ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിർബന്ധിതരായത്. പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഈ തീരുമാനം മോർഗേജ് ഉള്ളവരെ ശരിക്കും വലയ്ക്കും. 5% താഴെ ഫിക്സഡ് മോർഗേജുകൾ അസാധ്യമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇനിയും ഉയരാൻ ഈ തീരുമാനം കാരണമാകും. ട്രാക്കർ മോർഗേജുകൾക്കും ശരാശരി 50 പൗണ്ടിന്റെ വർധനയുണ്ടാകും. ശുചിമുറിയിലെ ഡ്രെയിനേജ് തകരാറിൽ അമേരിക്കൻ എയർലൈൻസ് വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കി. വിമാനത്തിലെ യാത്രക്കാരുടെ ഇടങ്ങളിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞതിനാൽ ന്യൂയോർക്കിലുള്ള യാത്രാമധ്യെ അമേരിക്കൻ എയർലൈൻസ് വക വിമാനം ഗതിമാറ്റി ഫ്രാങ്ക്ഫർട്ട് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കി. അമേരിക്കൻ എയർലൈൻസ് ബോയിങ് 777-300 ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലെ ജെഫ്കെ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യെയാണ് തികച്ചും അസാധാരണമായ സംഭവമുണ്ടായത്. അറ്റ്ലാന്റിക് കടന്നതിനു ശേഷമാണ് സ്വാഭാവിക ആവശ്യം നിറവേറ്റുന്നതിന് യാത്രക്കാർക്കും ജോലിക്കാർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. വെള്ളമൊഴുക്കിൽ മുങ്ങിയ ശുചിമുറികളെ തുടർന്ന് വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കാൻ നിർബന്ധിതമായി. വിമാനത്തിലെ ജലചോർച്ച യാത്ര തുടരുന്നത് അസാധ്യമാക്കി. നിരവധി ശുചിമുറികളും സിങ്കുകളും ഉപയോഗയോഗ്യമല്ലാതെയായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനക് കഴിഞ്ഞ 4 വർഷത്തിനിടെ നികുതി അടച്ചത് 10 ലക്ഷം പൗണ്ട്. ശമ്പള വരുമാനത്തിന് പുറമെ അമേരിക്ക ആസ്ഥാനമായുള്ള റിഷിയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഇത്രയേറെ നികുതി അടയ്ക്കേണ്ടി വന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തന്നെ തന്റെ ആദായ നികുതി റിട്ടേൺ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് റിഷി വ്യക്തമാക്കിയിരുന്നു. ഭാര്യ അക്ഷതാമൂർത്തിയുടെ ഇന്ത്യയിലെ വരുമാനങ്ങൾക്ക് നികുതി അടയ്ക്കാതിരുന്നത് വിവാദമാവുകയും പിന്നീട് നിയമപരമായി അത് അടയ്ക്കേണ്ട ബാധ്യതയില്ലെങ്കിലും വൻതുക അടച്ച് വിവാദങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ബോറിസ് മന്ത്രിസഭയിൽ ഋഷി ചാൻസലർ പദവി അലങ്കരിക്കവെയായിരുന്നു ഈ വിവാദം ഉയർന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഏറ്റവും സമ്പന്നനായ അംഗങ്ങളിൽ ഒരാളാണ് ഋഷി സുനക്. പാർട്ടി ഗേറ്റ് വിവാദത്തിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി വിസ്തരിച്ചത് 3 മണിക്കൂർ. കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായ ഉത്തരങ്ങൾ നൽകിയ ബോറിസ് ജോൺസൺ താൻ നിരപരാധിയാണെന്നും ഒരിക്കലും പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാനോ പാർട്ടിയെയോ ജനങ്ങളെയോ വഞ്ചിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും ആവർത്തിച്ചു. മരണം വരെ ഇതുതന്നെയാകും തന്റെ വിശ്വാസമെന്ന് ആവർത്തിച്ച ബോറിസ് ലോക്ഡൌൺ കാലത്ത് തന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന പാർട്ടികളെ ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിച്ചില്ല. അനിവാര്യമായ ചില ഒത്തുചേരലുകൾ മാത്രമായാണ് ചോദ്യം ചെയ്യലിൽ ഉടനീളം ഇവയെ എല്ലാം ബോറിസ് വിശദീകരിച്ചത്. സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത ശേഷമാണ് ബോറിസ് കമ്മിറ്റിയുടെ മുമ്പിൽ മൊഴി നൽകിയത്. സ്കോട്ട്ലൻഡിലെ എഡിൻബാരോ ഡോക്ക് യാർഡിൽ കപ്പൽ മറിഞ്ഞ് 35 പേർക്ക് പരുക്ക്. ലൈത്തിലെ ഇംപീരിയൽ ഡോക്കിലായിരുന്നു കപ്പൽ ചെരിഞ്ഞ അപകടമുണ്ടായത്. പരിക്കേറ്റ് 23 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർക്ക് സംഭവസ്ഥലത്ത് തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകി വിട്ടയച്ചു. വെള്ളമിറങ്ങിയ ഡോക്കിൽ നിന്ന് കപ്പൽ തെന്നിമാറിയാണ് അപകടമുണ്ടായത്. അമേരിക്കൻ നാവികസേനയുടെ അധീനതയിലുള്ളതാണ് അപകടത്തിൽപ്പെട്ട പെട്രൽ എന്ന പേരുള്ള കപ്പൽ. 3000 ടൺ ഭാരമുള്ള കപ്പൽ ചേരിലത്താണ് 45 ഡിഗ്രി ചരിഞ്ഞതോടെയാണ് അകത്തുണ്ടായിരുന്ന യാത്രക്കാർ വീണ് പരിക്കും മറ്റുവേറ്റത്. ഇനി നാട്ടിലെ വാർത്തകൾ. കാടുകൾ കത്തിയേരിയുന്നു, വനം വകുപ്പിന് വെറും പുക. സംസ്ഥാനത്തെ വനമേഖലകളിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് മരങ്ങൾ കത്തിയേരിയാത്ത വിധത്തിലുള്ള പ്രത്യേകത. തൃശൂർ വയനാട് അടക്കമുള്ള ജില്ലകളിൽ ഈ വർഷമാകെ കാട്ടുതീകൾ സംഭവിച്ചത് 52,500 രൂപയുടെ നാശനഷ്ടം മാത്രമാണെന്നും വനം വകുപ്പിന്റെ കണക്ക്. ഉണക്കപ്പുൽമേടുകൾ, അടിക്കാടുകൾ എന്നിവയാണ് കാട്ടുതീയിൽ നശിച്ചതെന്നും പറയുന്നു. വലിയ മരങ്ങൾ നശിച്ചെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയാൽ നാശനഷ്ടത്തിന് തുല്യമായ തുക ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥയുള്ളതാണ് മഹസറുകളിൽ നിന്ന് മരങ്ങൾ അപ്രത്യക്ഷമാകാനും ഉണക്കപ്പുല്ല് പ്രത്യക്ഷപ്പെടാനും കാരണം. വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഈ മാസം വരെ 334 തീപിടുത്തങ്ങൾ കേരളത്തിലെ വനമേഖലകളിലുണ്ടായി. 762.93 ഹെക്ടറിൽ കാട് കത്തിയിരുന്നു. തൊട്ടുമുമ്പത്തെ വർഷം രേഖപ്പെടുത്തിയതിന്റെ ഇരട്ടിയിലേറെ തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. ഈ വർഷം തൃശൂർ ജില്ലയിൽ മാത്രം ഒളകര, പട്ടിക്കാട്, ഏളനാട് തുടങ്ങിയ 6 വനമേഖലകളിൽ വലിയ തോതിൽ തീപിടുത്തങ്ങളുണ്ടായി. മായന്നൂരിലെ അക്വേഷത്തോട്ടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ വൻമരങ്ങളാണ് കത്തിയിരിഞ്ഞത്. ഇവയടക്കം സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക വനമേഖലകളിലും ചെറുതും വലുതുമായ തീപിടുത്തങ്ങളുണ്ടായി. വിരമിച്ച KSRTC ഡ്രൈവറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് പെൻഷൻ വൈകുന്നതിന്റെ മനോവിഷമത്തിലാണെന്ന് ബന്ധുക്കൾ. പെരിന്തൽമണ്ണ പുത്തൂർ വീട്ടിൽ രാമനെയാണ് തിങ്കളാഴ്ച വീടിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ശാരീരിക അസ്വാസ്ഥ്യം കാരണമുള്ള മനോവിഷമം എന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തിരുത്തണമെന്നും പെൻഷൻ ലഭിക്കാത്തതിനാൽ മരുന്ന് വാങ്ങാനാവാത്തതിന്റെ മനോവിഷമമാണെന്ന് ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. മരിക്കുന്നതിന്റെ തലേന്നും പെൻഷൻ ലഭിക്കാത്തതിനുള്ള ആശങ്ക രാമൻ സുഹൃത്തുക്കളുമായി പങ്കുവച്ചതായി അടുപ്പമുള്ളവർ പറയുന്നു.
പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള അവസരം 31 അവസാനിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയും മിക്ക അക്ഷയ കേന്ദ്രങ്ങളും ബന്ധിപ്പിക്കൽ താൽക്കാലികമായി നിർത്തി. 1000 രൂപ പിഴയടക്കണമെന്ന വ്യവസ്ഥയെ ചൊല്ലി ഉപഭോക്താക്കളുമായി പതിവായി തർക്കമുണ്ടാകുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത്. പിഴ അടച്ചാലും കമ്പ്യൂട്ടറിൽ അത് രേഖപ്പെടുത്താനാകില്ലെന്നും ഇതുകാരണം പിഴയടച്ചതായി ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. പാനും ആധാറുമായി ബന്ധിപ്പിക്കാൻ അക്ഷയ കേന്ദ്രം ഈടാക്കുന്നത് 50 രൂപ മുതൽ 100 രൂപ വരെയാണെന്ന് അവർ പറയുന്നു. നെറ്റ് ഉപയോഗിക്കുന്ന സമയം അനുസരിച്ചാണ് ഫീസിലെ വ്യത്യാസം. 31 മാർച്ചിനകം ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പാൻ നിർജീവമാകുമെന്ന് ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യം നൽകിയ സമയപരിധി കഴിഞ്ഞ വർഷം മാർച്ചിൽ അവസാനിച്ചിരുന്നു. തുടർന്ന് 1000 രൂപ പിഴയോടെ ഈ മാസം 31 വരെ ബന്ധിപ്പിക്കാൻ അവസരം നൽകി. ഇനി കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം കളിക്കാതിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഏകദിന ലോകകപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കുടുംബകാര്യങ്ങൾക്കായി ക്യാപ്റ്റൻ ടീം വിട്ടുപോകുന്നത് ശരിയല്ലെന്ന് ഗവാസ്കറിന്റെ നിലപാട്. ഏകദിന പരമ്പര ഓസ്ട്രേലിയ 2-1 സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യൻ ടീമിന് നേതൃസ്ഥാനത്ത് തുടർച്ചയാണ് ഇപ്പോൾ ആവശ്യമെന്നും ഗവാസ്കർ പ്രതികരിച്ചു. രോഹിത് ശർമ്മ എല്ലാ മത്സരങ്ങളും കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മത്സരം കളിച്ച് പിന്നെ കളിക്കാത്ത ക്യാപ്റ്റനെയല്ല വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബപരമായ വിഷയമാണെന്നറിയാം. രോഹിത് അവിടെ ഉണ്ടാകേണ്ടതുമാണ്. അക്കാര്യം മനസ്സിലാകുമെന്ന് സുനിൽ ഗവാസ്കർ പ്രതികരിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 101 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.